മണിക്കൂറിൽ 155 മൈൽ സ്പീഡിൽ ഇയാൻ കൊടുങ്കാറ്റ് ഫ്ലോറിഡയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. പല മേഖലകളിലും വ്യാപകമായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ജോ ബൈഡൻ തന്നെ ജനങ്ങളോട് സുരക്ഷിത മേഖലയിലേക്ക് നീങ്ങുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ മറ്റെന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ക്യൂബയിൽ നിന്ന് ഈ ഇയാൻ കൊടുങ്കാറ്റ് ഫ്ലോറിഡയിൽ എത്തുമ്പോഴത്തേക്കും ശക്തി പ്രാപിച്ച് കാറ്റഗറി 4 എത്തിയിരുന്നു. ഇപ്പോൾ ഓരോ നിമിഷം കഴിയും തോറും അത് കൂടുതൽ ശക്തി പ്രാപിച്ച് കാറ്റഗറി 5 തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ 155 മൈൽ സ്പീഡിലാണ് ഇപ്പോൾ ഇയാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 30 വർഷത്തിനിടയിൽ അമേരിക്ക കണ്ട 5 ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ നിരവധി, ഫ്ലോറിഡ ഗവർണർ ഉൾപ്പെടെ നിരവധി ആളുകൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏകദേശം 25 ലക്ഷത്തിലധികം പേരെ കൂടെ ഒഴിഞ്ഞു പോകാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർട്ട് മയേഴ്സിന്റെ വടക്ക് ഭാഗത്തോടെ പോകുന്ന ഈ കൊടുങ്കാറ്റ് പോർട്ട് ഷാർലോട്ടിലാണ് വന്ന് പതിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ശക്തി കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. 100,000 പേർക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റിനോട് ഒപ്പമുള്ള മഴയാണ് ഏറ്റവും വലിയ അപകടകാരിയായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകുവാനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതിസന്ധി ഇതുമൂലം ഉണ്ടാകും. ഈ ടാമ്പ തീരപ്രദേശങ്ങളിൽ ഉള്ളവർക്കും ഈ കൊടുങ്കാറ്റിന്റെ മൂലമുള്ള വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ പോർട്ട് ഷാർലോട്ടിലൊക്കെ നിരവധി മലയാളി കുടുംബങ്ങളും ഉണ്ട്. ക്രിസ്റ്റീന, ശരി, ക്യൂബയിൽ നിന്നുള്ള ഇയാൻ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്നാണ് മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.